എറണാകുളം അമ്പാട്ടുകാവിൽ പൂട്ടിയിട്ടിരുന്ന വൃദ്ധനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഭക്ഷണവും വെള്ളവും ചികിത്സയുമില്ലാതെ കിടപ്പ് രോഗിയായ രാധാക്ഷയെ ബന്ധുക്കളാണ് വീട്ടിൽ പൂട്ടിയിട്ടത്. പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. എറണാകുളം ആലുവ അമ്പാട്ടുകാവിലുള്ള ഈ വീട്ടിലാണ് വൃദ്ധനെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നത്. രാധാകൃഷ്ണനെയാണ് പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. നമ്മളിതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, വർഷം ഏകദേശം ഒന്നര വർഷത്തോളമായി രാധാകൃഷ്ണൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. തന്നെ നോക്കാനോ മറ്റൊന്നും ആരുമില്ലാത്തതിനാൽ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അവർ അപകടങ്ങൾ പലതവണ അപകടങ്ങൾ പറ്റിയതിൻ്റെ ഭാഗമായിട്ട് എഴുന്നേൽക്കാൻ, അതായത് കിടപ്പ് രോഗിയായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു ഈ വീട്ടിൽ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. രാധാകൃഷ്ണനെ ഭക്ഷണം നൽകാനായിട്ട് നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്ന ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ ചേട്ടാ, കഴിഞ്ഞ 8 മാസമായിട്ട് 3 നേരവും ഭക്ഷണം ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ അനിയം വിളിച്ച് പറഞ്ഞിട്ട് ഇനി 1 നേരം കൊടുത്താൽ മതി, പൈസയില്ല. വേറൊരാൾ പറഞ്ഞ് എൻ്റെ കോട്ട കഴിഞ്ഞു, ഇനി ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ 1 നേരം കൊടുത്തുകൊണ്ടിരുന്നു. അത് ഞാൻ പിന്നെ എൻ്റെ ഈ മനസാക്ഷിക്ക് വെച്ച് ഞാൻ 2 നേരം 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഇടക്കളുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഇടപാട് നിർത്തി. എനിക്ക് സപ്ലൈക്ക് ആളില്ല, ബുദ്ധിമുട്ട്, സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഭക്ഷണം നിർത്തി. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കണില്ല. പക്ഷേ ഇതിലെ പോകുമ്പോൾ ഇവൻ്റെ കരച്ചിലും ഒച്ചപ്പാടും കേട്ട് പല പ്രാവശ്യം നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ രാധാകൃഷ്ണനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, നല്ല രീതിയിൽ നല്ല ബിസിനസ്സൊക്കെ നടത്തി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാധാകൃഷ്ണൻ. പക്ഷേ അപകടങ്ങളെ തുടർന്ന് അതോടൊപ്പം സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് അതിൽ നിന്നെല്ലാം വിട്ടുമാറി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു. 3 സഹോദരങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹത്തെ നോക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. ഉച്ചയ്ക്ക് പഞ്ചായത്തിലേക്ക് ഒരു ഫോൺ വരികയും ഹെൽത്ത് ഇൻസ്പെക്ടറാണ് വിളിച്ചത്. അമ്പാട്ടാവിലൊരു രോഗി ഇങ്ങനെ ഒരാളെ ഗേറ്റിൻ്റെ അവിടെ പൂട്ടിയിട്ടേക്കുന്നു, ഒന്ന് അടിയന്തരമായിട്ട് ഇവിടെ വരെ എത്തണം എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങളിവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നിരന്തരം ആൾ ഉപേക്ഷിച്ചിട്ട് 1 വർഷമായിട്ട് ഉപേക്ഷിച്ചിട്ട് പോയേക്കണമെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആൾ അകത്തുനിന്ന് പൂട്ടിയേക്കണമെങ്കിൽ ഞങ്ങളടക്കമുള്ള ആളുകൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ബന്ധുക്കളാണ് പൂട്ടിയിട്ട് പോയത്. അപ്പോൾ ആ തിരിച്ച് ഗേറ്റ് താഴെ തുറക്കാനുള്ള പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരാളുടെ കയ്യിൽ ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ച ആളുടെ കയ്യിൽ താക്കോലുണ്ടെന്ന് പറയും. ആൾ വന്ന് ഗേറ്റ് തുറന്ന പ്രകാരമാണ് ഞങ്ങളകത്ത് കയറി. ഈ കാണുന്ന ഈ വീടിരിക്കുന്നത് ഇത്രയും വലിയൊരു മതിൽക്കെട്ടിന് ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഈ വീട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവിടെയാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്. ഈ വീടിനകത്തേക്ക് എത്തി ആരോഗ്യ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന് ഭക്ഷണം ചിലപ്പോൾ 1 നേരം എത്തി കിട്ടുന്നുണ്ട്, അത് കഴിച്ചിട്ട് അതിനകത്ത് കിടക്കുന്നു. അതോടൊപ്പം തന്നെ മലമൂത്ര വിസർജനം പോലും ഈ വീടിനുള്ളിൽ നടത്തുന്ന ഒരവസ്ഥയിലായിരുന്നു എന്നാണ് ആരോഗ്യ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും അതോടൊപ്പം പഞ്ചായത്ത് അധികൃതരെയും നമ്മോട് ഇപ്പോൾ പറഞ്ഞത്. 2 അനിയന്മാരും 1 പെങ്ങളുണ്ട്, അവരായിട്ട് ബന്ധപ്പെട്ടു. അവരായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു ഒരു സംരക്ഷണവും കൊടുക്കണില്ല. ഈ വീട്ടിൽ പുറം ലോകവുമായി ബന്ധപ്പെടാതെ അടച്ചിട്ട നിലയിലായിരുന്നു അദ്ദേഹത്തെ കാണപ്പെട്ടത്. ഇപ്പോൾ കാലിലെ മുറിവ് വ്രണമായിട്ടുണ്ട്, അതിൽ നിന്നും പുഴുക്കൾ വരുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രാഥമിക ചികിത്സയ്ക്കായിട്ടാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് ഒന്നുകിൽ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സദനങ്ങൾക്കോ അതുപോലെയുള്ളവർക്കായി അദ്ദേഹത്തെ നോക്കാനുള്ള ചുമതല നൽകുമെന്നാണ് പോലീസും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ മൽഗോഷ് സിമോഹനോടൊപ്പം ലിജോ റോളൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.